എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഏറ്റവും പുതിയ ഡിസൈറിലെ VXI വേരിയന്റ് ആണ്. ഇതിപ്പോൾ സ്വിഫ്റ്റ് ഡിസൈർ അല്ല, മാരുതി സുസുക്കി ഡിസൈർ ആണ്. സ്വിഫ്റ്റുമായിട്ട് എക്സ്റ്റീരിയറിൽ യാതൊരു ബന്ധവും ഈ വാഹനത്തിൽ വരുന്നില്ല. ഡിസൈറിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരിക്കുന്ന ഒരു വേരിയന്റ് VXI വേരിയന്റ് ആണ്. ഇപ്പോൾ പുതിയ ഡിസൈർ വന്നപ്പോഴും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റും ഈ VXI വേരിയന്റ് തന്നെയാണ്. അതിലുള്ള റീസൺ എനിക്ക് തോന്നുന്നു VXI വേരിയന്റ് തൊട്ട് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ AMT സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ VXI വേരിയന്റിലാണ്. ഡിസൈറിൽ പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഗ്ലോബൽ എൻക്യാപ്പിൽ 5-സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ മാരുതിയുടെ ഫസ്റ്റ് വാഹനമാണ് നമ്മുടെ ഈ ഡിസൈർ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് വേരിയന്റ് അല്ലെങ്കിൽ ഒരു VXI വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഓൺ റോഡ് പ്രൈസ്? ഓൺ റോഡ് പ്രൈസ് പറയുമ്പോൾ എല്ലാ വേരിയന്റുകളുടെയും ഇൻക്ലൂഡിങ് CNG എത്ര രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഡിസൈർ VXI വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എവിടേക്കോ നമുക്കൊരു OD A4 ലുക്കുമായിട്ട് സാദൃശ്യം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു VXI വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ എക്സ്റ്റീരിയർ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആകെ ഡിഫറൻസ് വരുന്നത് ഹെഡ്ലൈറ്റിന്റെ അകത്തുള്ള ആ ഒരു ലൈറ്റുകളുടെ കാര്യത്തിലും ഫോഗ് ലൈറ്റ് വരുന്നില്ല എന്നുള്ള കാര്യത്തിലും മാത്രമാണ്. മറ്റെല്ലാം കൊണ്ടും ലുക്ക് വൈസ് ടോപ്പ് എൻഡിന്റെ സിമിലർ ആയിട്ടാണ് വരുന്നത്. ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. ഹാലജൻ യൂണിറ്റ് ആണ് വരുന്നത് VXI. ZXI തൊട്ട് നമുക്ക് LED വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് പാർക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. കംപ്ലീറ്റ്ലി ഹാലജൻ യൂണിറ്റ് ആണ്. ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സ്പോയിലറും ഇവിടെ ഒരു സിൽവർ ഫിനിഷും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ എവിടെയൊക്കെയോ OD A4 ഒരു ലുക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും ആ ഒരു ടോപ്പായിട്ട് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ നടുക്കായിട്ട് ഒരു സിൽവർ ലൈന് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നടുക്ക് സുസുക്കിയുടെ വലിയ ലോഗോ. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രില്ല് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് രണ്ട് വശത്തെ രണ്ട് ഹോണുകൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതിന് താഴെ നമുക്ക് ചെറിയൊരു ലിപ്പ് പോലെ തോന്നിക്കുന്ന രീതിയിൽ ബെമ്പറിൻ്റെ സ്കേട്ടിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. 165 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വശങ്ങളിൽ നോക്കുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ ഒരു സൈസ് നമുക്ക് മനസ്സിലാവുള്ളൂ. ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ 3995 mm ആണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഓൾമോസ്റ്റ് നമ്മളുടെ ബ്രസയുടെ അത്രയും ലെങ്ത്ത് ഉള്ള ഒരു വാഹനമാണിത്. വിഡ്ത്ത് 1735, ഹൈറ്റ് 1525. വീൽ ബേസ് നോക്കുമ്പോൾ 2450 mm വീൽ ബേസ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അത്രയധികം ഇൻറ്റീരിയർ സ്പേസ് ഈ വാഹനം നമുക്ക് ശരിക്കും തരുന്നുണ്ട്. എന്നാണെങ്കിൽ ഈ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു കളറും ശരിക്കും ഒരു പ്രീമിയം ലുക്കാണ് ഈ വാഹനത്തിന് തരുന്നത്. പിന്നെ VXI വേരിയൻറ്റിൻ്റെ വീൽ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ 14-inch വീൽസ് ആണ് വരുന്നത്. 165 ATR 14 ആണ് ടയർ സൈസ് വരുന്നത്. LXI യിലും VXI യിലും ബേസ് രണ്ട് വേരിയൻറ്റുകളും ഈ ഒരു സെയിം വീലുകളും ZXI ആണ് ZXI Plus തൊട്ട് 15-inch വീൽസുമാണ് വരുന്നത്. VXI നമുക്ക് വീൽ ക്യാപ്പ് മാത്രമാണ് വരുന്നത്. ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള വീൽ ക്യാപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അടുത്ത സുസുക്കിയുടെ ഒരു ലോഗോ. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിലെ ഡ്രം ബ്രേക്കുകളും ആണ്. ZXI ZXI Plus തൊട്ട് അലോയ്സ് വരുന്നുണ്ട്. ZXI വേരിയന്റിലുള്ള ഒരു സിൽവർ ഫിനിഷും ZXI Plus നമുക്ക് ആ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസുമാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് മെറസിൽ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സ് എന്ന രീതി കൊടുത്തിരിക്കുന്നു. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്ലെയിൻ ഗ്ലാസുകളാണ്. ടോപ്പ് എൻഡ് വേരിയന്റിലൂടെ ഒരു വിൻഡോ ക്രോം ഗാർണിഷ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. നമുക്ക് ബാക്കിൽ ഷാർഫിൻ ആൻറ്റിനിയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബാക്കിൽ നിന്നുള്ള ഒരു ഡിസൈൻ. ഒരു എൻറ്റയർലി ന്യൂ ഡിസൈൻ എന്ന് വിളിക്കാവുന്ന രീതിയിലാണ് ഈ ബാക്ക് വശം കൊടുത്തിരിക്കുന്നത്. ഇനി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലെ ഗ്ലാസ് ഡിഫോറുള്ള ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്കൊരു സ്റ്റോപ്പ് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാം. ബാക്കിൽ ബൂട്ടിൽ നമുക്കൊരു ബൂട്ട് ലിപ്പ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്പോയിലർ എന്ന് പോലെ തോന്നിക്കുന്ന രീതിയിലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതെന്താണെങ്കിലും ഒരു സ്പോട്ടി ലുക്ക് കാര്യങ്ങൾ തരുന്നുണ്ട്. ഞാൻ താഴെയായിട്ട് നമുക്ക് ഒരു ഫുൾ ബ്ലാക്ക് കളറിലൊരു ബാറ് പോലെ കൊടുത്തിരിക്കുന്നു. അതിന് നടുക്കൊരു ക്രോം ഇൻസൈഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു ക്രോം ലൈൻ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ഡിസൈർ എന്ന് പറഞ്ഞ ബാഡ്ജിങ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇതിനകത്ത് ഡിസൈർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് മാത്രമാണ് വരുന്നുള്ളൂ. മാരുതിയുടെ ബാഡ്ജിങ് വരുന്നില്ല, സ്വിഫ്റ്റ് എന്നുള്ള ബാഡ്ജിങ്ങും വരുന്നില്ല. വേരിയൻറ്റുകളും കൊടുത്തിട്ടില്ല. ഇനി ടെയിലേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ട്രയാറോ ഷേപ്പിൽ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് ടെയിലേറ്റ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇവിടെ ചേർന്നത് ഈ ഒരു ലൈനായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യാം. ഇത് ജസ്റ്റ് റിഫ്ലക്ടേഴ്സ് മാത്രമാണ്. അതിനോട് ചേർന്ന് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു യൂണിറ്റ് LED ആയിട്ടും ഈ രണ്ട് യൂണിറ്റും നമുക്ക് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു.
അത് എല്ലാ വേരിയൻറ്റുകളിലും സിമിലർ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബെമ്പറിൽ നമുക്കൊരു ലിപ്പ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. 4 പാർക്കിംഗ് സെൻസേഴ്സ് ബാക്കിൽ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. VXI വേരിയൻറ്റിൽ ബാക്കിൽ വേറെ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗമൊന്നും കൊടുത്തിട്ടില്ല. എന്താണെങ്കിലും ആ ലുക്കെല്ലാം ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട് ബാക്കിൽ നിന്ന്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ലോഗോൻ്റെ നേരെ താഴെ തന്നെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. 382 ലിറ്ററിൻ്റെ അത്യാവശ്യം സൈസുള്ള സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലോഡിംഗ് ഗ്രിപ്പ് കാര്യങ്ങളുണ്ട്. ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ സെക്കൻഡ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീലാണ് എല്ലാ വേരിയൻറ്റുകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ZXI and ZXI Plus ഈ 14-inch വീലുകളാണ് സ്പെയർ വീലായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ് സെൻസറോ കാര്യങ്ങളൊന്നും തന്നെ ഈ VXI വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് കളറിലാണ് ഇൻറ്റീരിയർ വരുന്നത്. എക്സ്റ്റീരിയർ സ്വിഫ്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ കൊടുത്തപ്പോൾ ഇൻറ്റീരിയർ പുതിയ സ്വിഫ്റ്റുമായിട്ട് സിമിലർ ലേഔട്ടാണ് ഡിസൈൻ കാര്യങ്ങൾ വരുന്നത്. കളർ കാര്യങ്ങൾ ഒരു കളർ ടോണിലൊക്കെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു പുതുമ നമ്മൾക്ക് അവകാശപ്പെടാം. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് കളറും ബ്ലാക്ക് ഫിനിഷിലും ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു. ഫോർ ഡോർ പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം. ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് കാണാം. നമുക്കിവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. AMT അതിന് ഡെഡിക്കേറ്റഡ് ഉള്ള ഡെഡ് പെഡലും മറ്റ് രണ്ട് പെഡലുകളും കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനും ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ബാക്കിലെ ബൂട്ട് ഓപ്പൺ ചെയ്യാനൊരു ലിവറും നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വിഫ്റ്റിൻ്റെ സെക്കൻഡ് വേരിയൻറ്റിൽ അത് വരുന്നില്ല. പിന്നെ നമുക്ക് ഓട്ടോ സ്റ്റോപ്സായിട്ട് കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം. ഇൻറ്റീരിയർ നല്ല ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ സ്വിഫ്റ്റുമായിട്ട് സിമിലർ ഇൻറ്റീരിയർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രസീലും സ്വിഫ്റ്റിലൊക്കെ കണ്ട സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഫ്ലാറ്റ് ബോട്ടം മൾട്ടി ഫംഗ്ഷനിലാണ്. ഏകദേശം നമുക്ക് മ്യൂസിക് താഴെ ഫോണിൻ്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ടെലസ്കോപ്പിക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിഫ്റ്റിൽ കണ്ട സിമിലർ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഡയൽസ് കാര്യങ്ങളെല്ലാം ഒരു സിമിലർ റെഡ് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. സ്പീഡോ മീറ്ററും ആർ പി മീറ്ററും അനലോഗ് ആയിട്ടും അതിൻ്റെ നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ആ ഡിസ്പ്ലേയിൽ അറിയാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അതിന് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാം. എല്ലാ പാസഞ്ചേഴ്സിനുമുള്ള സീറ്റ് ബെൽറ്റ് റിമൈൻഡർ കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മൾക്ക് ആവറേജ് ടൈം ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ആവറേജ് ഫ്യൂവൽ അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഇപ്പോഴും ആ മീറ്റർ കൺസോളിൽ തന്നെ വരുന്ന രണ്ട് നീഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാരുതിയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന ആ ഒരു 7-inch സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം വെഹിക്കിൾ ഇൻഫർമേഷൻസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. ആവറേജ് ഫ്യൂവൽ, പിന്നെ റേഞ്ച്, പിന്നെ നമ്മളുടെ മൾട്ടിമീഡിയയുടെ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള, അത്യാവശ്യം ടച്ച് റെസ്പോൺസ് ഉള്ള ഒരു സ്ക്രീനാണ്. 4 സ്പീക്കറാണ് ഇതിനകത്ത് വരുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കാണാം. അതിന് താഴെ എല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് AC കൺട്രോൾസ് കാണാം. ഇത് മാനുവൽ AC കൺട്രോൾസ് ആണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC VXI വേരിയൻ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ലുക്ക് കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കിൻ്റെ സെയിമിലാണെങ്കിലും ഇതൊരു മാനുവൽ AC കൺട്രോൾ യൂണിറ്റ് ആണ്. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. ടോപ്പ് ആൻഡ് വേരിയൽ നമുക്കിവിടെ ഒരു വയർലെസ് ചാർജിംഗ് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇത് AMT വേരിയൻ്റ്. അതിൻ്റെ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ആക്സസറൈഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് കാര്യം. 2 ചാർജിംഗ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്ന ഇവിടെയാണ്. ഒരു ടൈപ്പ് സിയും ഒരു USB ചാർജിംഗ് പോർട്ടും സെൻട്രലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സീറ്റ് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് നല്ല കംഫർട്ട് ആയിട്ടുള്ള സീറ്റുകളാണ്. ആ ഒരു ഓഫ് വൈറ്റ് കളറിൽ തന്നെ സീറ്റുകൾ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സീറ്റിൻ്റെ നമ്മുടെ റൂഫിൻ്റെ ഒക്കെ കളർ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതുകൊണ്ട് ഡിസൈറിൻ്റെ ഇൻറ്റീരിയർ കുറച്ചും കൂടി പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവേഴ്സിലെ സൺവൈസസ് വിത്ത് മിററാണ്. സെൻറ്റർ IR VMS മാനുവൽ ഡിമ്മിംഗ് IR VMS കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലൈറ്റ് എല്ലാം ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിലെ സൺവൈസസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സിമിലർ സ്വിഫ്റ്റിലൊക്കെ കണ്ടുവന്ന സെയിം സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് തന്നെയാണ്. കൂൾഡ് ഫീച്ചറോ ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല.
സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഡിസൈറിന് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കളർ ടോൺ കാര്യങ്ങളെല്ലാം തന്നെയാണ്. ഇപ്പോൾ വി എക്സ് വേരിയൻ്റിലാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് കളറിനോട് ചേർന്ന് സിൽവർ ഫിനിഷൊക്കെ വന്നപ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീല് നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ബാക്കി യാത്രക്കാരുടെ കംഫർട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ബാക്ക് ഡോറുകളാണ്. അത് സ്വിഫ്റ്റിൻ്റെ അല്ലെങ്കിൽ സ്വിഫ്റ്റ് ഡിസൈറിൻ്റെയും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ പറയാം. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ വരുന്നില്ല. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല്, ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. ഇനി ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കംഫോർട്ടായിട്ടുള്ള നല്ല കുഷനോട് കൂടിയ രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് സെൻറ്റർ ആം റെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നല്ല കംഫോർട്ടായിട്ടുള്ള കുഷനോട് കൂടിയ ആം റെസ്റ്റ് വിത്ത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നു. ഐസഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലെ യാത്രക്കാർക്ക് നമുക്ക് സെക്കൻഡ് വേരിയൻ്റ് തൊട്ടേ എ സി വെൻസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ചാർജിങ് പോർട്ട് നമ്മൾ ആദ്യം പറഞ്ഞിട്ട് സെൻട്രലായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് റൂം നമുക്ക് കാണാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം കാണാം. ഞാൻ നിവർന്നിരുന്നാൽ പോലും എനിക്ക് ഏകദേശം 6 സെൻറ്റിമീറ്റർ ഹെഡ് റൂം നമുക്ക് ബാലൻസ് കാണാം. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസാണ്. മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഡിസൈറിൽ എടുത്തു പറയേണ്ട കാര്യമാണ് ബാക്ക് സീറ്റിലെ ഈ കംഫോർട്ടും ഈ സ്പേസും. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ എനിക്കുള്ള രണ്ട് വാഹനങ്ങളേ ഉള്ളൂ, ഡിസൈറും പിന്നെ നമ്മളുടെ അമേസും. ഇപ്പോൾ പുതിയ ഡിസൈർ വന്നപ്പോൾ അമേസിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു വാഹനമായിട്ട് നമ്മുടെ ഡിസൈർ മാറിയിട്ടുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിലെ കിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ പുതിയ ഡിസൈറിനെ വിളിക്കാം. ഈ ഡിസൈറിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ന്യൂസിലും കണ്ട രീതിയിൽ ഗ്ലോബൽ എൻ ക്യാപ്പിൽ മാരുതി സുസുക്കിയുടെ ഒരു കാറിന് ഫസ്റ്റ് 5-star റേറ്റിംഗ് കിട്ടുന്നത് നമ്മുടെ പുതിയ ഡിസൈറിനാണ്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഈ ഡോറ് തുറന്ന് നമ്മൾ അടയ്ക്കുന്ന സമയത്താണെങ്കിലും ഡോറ് ലോക്ക് ഷട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു ഫീല് പഴയ ഡിസൈറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്ററാണ്. പുതിയ ഡിസൈറിൻ്റെ എഞ്ചിനിയറിംഗ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത സ്വിഫ്റ്റിലെ സെയിം എഞ്ചിൻ തന്നെയാണ് ഡിസൈറിലും കൊടുത്തിരിക്കുന്നത്. 1.2 liter 3-cylinder നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. സി സീരീസ് എഞ്ചിൻ എന്നാണ് മാരുതി എഞ്ചിനെ വിളിക്കുന്നത്. എഞ്ചിൻ ടൈപ്പ് പറയുകയാണെങ്കിൽ Z12E അങ്ങനെ എന്താണോ ഈ എഞ്ചിൻ്റെ ഒരു ഒരു ടൈപ്പിനെ മാരുതി വിളിക്കുന്നത്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ വിത്ത് 5-speed മാനുവൽ അല്ലെങ്കിൽ 5-speed IMT ഗിയർ ബോക്സ്, അതാണ് ഈ ഒരു എഞ്ചിനെ വിളിക്കാവുന്നത്. നമ്മളുടെ പല വീഡിയോൻ്റെയും താഴെ പലരെയും കമൻറ്റ് ഉണ്ടായിരുന്നു വാഹനത്തിന് പവർ ഇല്ല, പവർ കുറഞ്ഞു, പഴയ സ്വിഫ്റ്റാണ് നല്ലത് എന്നൊക്കെ. പക്ഷേ നിങ്ങൾക്ക് ഈ വാഹനം റിയൽ ലൈഫിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പവർ ലാക്ക് ഒന്നും ഫീൽ ചെയ്യില്ല. നിങ്ങളിപ്പോൾ 2 പേരോ 3 പേരൊക്കെ വെച്ച് യാത്രയാണെങ്കിൽ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് പവർ ലാക്ക് ഫീൽ ചെയ്യില്ല. പവർ ലാക്ക് ഫീൽ ചെയ്യുമായിരിക്കും നിങ്ങൾ 5 പേരോ വെച്ചൊക്കെ മൂന്നാറിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഹിൽ ഏരിയയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ക്യൂ ഓവർടേക്കോ അല്ലെങ്കിൽ ഒരു കയറ്റം വലിപ്പിക്കേണ്ട അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാ വാഹനം 4th gear കയറുന്ന ഒരു കയറ്റം ഇത് ചിലപ്പോൾ 3rd gear കയറുള്ളൂ. അതാണ് ഒരു ഡിഫറൻസ് വരുന്നത്. അതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തന്നെ കാര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പുതിയ ഡിസൈറിൻ്റെ മൈലേജ്. മാനുവൽ വേരിയൻറ്റിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 24.7 ഓട്ടോമാറ്റിക് AMT 25.7 ആണ്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു മാനുവലിന് ഒരു 22 average ഓട്ടോമാറ്റിക്കിന് ഒരു 23 average ലഭിക്കും. ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഓട്ടോ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും CNG പോകാം. CNG 33.7 km/L ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും ഒരു 28-30 ഇടയ്ക്ക് നിങ്ങൾക്ക് മൈലേജ് ലഭിക്കും. അതായത് ഇപ്പോഴത്തെ നമ്മളുടെ KTM ഡ്യൂക്ക് ഒക്കെ കൊണ്ടുവെക്കുന്നതിനേക്കാൾ ലാഭകരമായിട്ട് നിങ്ങൾക്ക് CNG വാഹനം മേടിക്കുകയാണെങ്കിൽ കൊണ്ടുവെക്കാനായിട്ട് പറ്റും. പുതിയൊരു എഞ്ചിൻ വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഈ മൈലേജിൽ വന്നൊരു 20%നടുത്താണ് മൈലേജിലുള്ള ഇൻക്രീസ് വന്നിരിക്കുന്നത്. കാര്യം ഒരു സിലിണ്ടറൊക്കെ കുറഞ്ഞു എങ്കിലും റിയൽ ലൈഫിൽ അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഡെയിലി ഓട്ടോ ഉള്ള ഒരാൾക്ക് 110% കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ് നമ്മുടെ പുതിയ ഡിസൈർ. പുതിയ ഡിസൈറിൻ്റെ ഓൺറോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയൻ്റായ LXA വേരിയൻറ്റിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ആ വാഹനത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പ്രൈസ് ആയിട്ട് മാരുതി കൊടുത്തിരിക്കുന്നത് X-Shore 679,000 രൂപയാണ്. ഓൺറോഡ് പ്രൈസിലേക്ക് വരുമ്പോൾ 794,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ പറയുന്ന പ്രൈസിൽ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ബേസ് വേരിയൻ്റ് ഓൺറോഡ് 100% ഇറക്കാനായിട്ട് പറ്റും. എക്സ്റ്റെൻഡഡ് വാറണ്ടി വരുന്നില്ല. എക്സ്റ്റെൻഡഡ് വാറണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് അറൌണ്ട് 14,000 ആഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റെൻഡഡ് വാറണ്ടി കൂടി ആഡ് ചെയ്യാം. അതൊരു ഓപ്ഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എക്സ്റ്റെൻഡഡ് വാറണ്ടി എല്ലാവരും എടുക്കണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന VXA വേരിയൻറ്റിന് മാനുവലിന് ഓൺറോഡ് പ്രൈസ് വരുന്നത് 909,000 രൂപയും AMT വേരിയൻറ്റിന് 960,000 രൂപയും. അതായത് ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ VXA AMT വേരിയൻറ്റിന് 960,000 രൂപയാണ് ഓൺറോഡ് പ്രൈസ് വരുന്നത്.
വി എക്സ് ഐ വേരിയന്റ് തൊട്ടാണ് നമുക്ക് സി എൻ ജി വരുന്നത്. സി എൻ ജിയിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. സി എൻ ജി മാനുവൽ വേരിയന്റിന് 1,18,000 രൂപയാണ് ഓൺറോഡ് പ്രൈസ് വരുന്നത്. ഇസഡ് എക്സ് ഐ വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസഡ് എക്സ് ഐ വേരിയന്റ് മാനുവലിന് 1,35,000 രൂപയും എ എം ടി വേരിയന്റിന് 1,86,000 രൂപയും ഓൺറോഡ് പ്രൈസ് വരുന്നുണ്ട്. സി എൻ ജി വേരിയന്റിലേക്ക് വരുമ്പോൾ സി എൻ ജി വേരിയന്റിന് 1,44,000 രൂപയാണ് ഓൺറോഡ് പ്രൈസ് വരുന്നത്. ടോപ്പ് എൻഡ് വേരിയന്റ് ഇസഡ് എക്സ് ഐ വേരിയന്റ് ആണ്. ഇസഡ് എക്സ് ഐ പ്ലസ്, ഇസഡ് എക്സ് ഐ പ്ലസ് വേരിയന്റാണ് ടോപ്പ് എൻഡ് വരുന്നത്. ഇസഡ് എക്സ് ഐ പ്ലസ് വേരിയന്റിന് മാനുവലിന് 1,26,000 രൂപയും എ എം ടി വേരിയന്റിന്, അതായത് ടോപ്പ് എൻഡ് എ എം ടി വേരിയന്റ് 1,11,89,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.